വേൾഡ് കപ്പിലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരത്തിന് ഇന്ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം വേദിയായിരുന്നു. കളിയിൽ നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ആദ്യം ബോളിംഗ് തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. എന്നാൽ അത്ര നല്ല രീതിയിലായിരുന്നില്ല ഇന്ത്യയുടെ ഇന്നിംഗ്സ് ആരംഭിച്ചത്. ആദ്യ ഓവറിലെ 4 റൺസ് നേടിയ രോഹിത് ശർമ്മ പുറത്തായി. എന്നാൽ പിന്നാലെ ക്രീസിൽ ഒരുമിച്ച വിരാട് കോഹ്ലി, ശുഭമാൻ ഗിൽ എന്നിവർ ചേർന്ന് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇരുവരും ചേർന്ന് 189 റൺസിന്റെ കൂട്ടുകെട്ടും തീർത്തിരുന്നു. 92 പന്തിൽ 92 റൺസാണ് ഗിൽ നേടിയത്. അതേസമയം 94 പന്തിൽ 88 റൺസ് കോഹ്ലിയും നേടി. ഇരുവർക്കും സെഞ്ചുറിയിലേക്ക് എത്താനായില്ല എന്നതുമാത്രമായിരുന്നു ആരാധകരുടെ ഏക നിരാശ. പിന്നാലെ വന്ന ശ്രേയസ് അയ്യറും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. 56 പന്തിൽ 82 റൺസാണ് താരം നേടിയത്. അവസാന ഓവറുകളിൽ തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത ജഡേജ ഇന്ത്യയെ 350 കടത്തി. 24 പന്തിൽ 35 റൺസായിരുന്നു ജഡേജ നേടിയത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി ദിൽഷാൻ മധുശങ്ക 5 വിക്കറ്റ് വീഴ്ത്തി. 358 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ശ്രീലങ്ക ഒരു ഘട്ടത്തിലും വിജയം നേടുമെന്ന് തോന്നിപ്പിച്ചില്ല. വന്നപാടെ അവരുടെ വിക്കറ്റുകൾ തുരുതുര വീണു. പാദും നിസംഗ, ദിമുതു കരുണരത്നെ, സദീര സമരവിക്രമ, ദുഷാൻ ഹേമന്ത, ദുഷ്മന്ത ചമീര എന്നിവരെല്ലാം തന്നെ പൂജ്യത്തിന് പുറത്തായി. 12 റൺസ് നേടിയ ഏഞ്ചലോ മാത്യൂസ് മാത്രമാണ് മുൻനിരയിൽ രണ്ടക്കം കടന്നത്. ഒരു ഘട്ടത്തിൽ 3 റൺസിന് 4 വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്ക് അവരെത്തിയിരുന്നു. പിന്നാലെ 22 റൺസിലെത്തിയതും 7-ാമത്തെ വിക്കറ്റ് വീണു. 29 റൺസിൽ 8-ാമത്തെ വിക്കറ്റും വീണതോടെ ഇനി കളിയിലേക്ക് അവർ ഒരു തിരിച്ചുവരവ് നടത്തില്ല എന്ന് ഉറപ്പായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഷമി, ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം തന്നെ വിക്കറ്റ് വീഴ്ത്തി. മുൻനിരയിലെ 3 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് സിറാജായിരുന്നു ഇന്ത്യൻ ബോളർമാരിൽ ഏറ്റവുമധികം അപകടകാരി. അതേസമയം മുഹമ്മദ് ഷമിയാണ് മധ്യനിരയും വാലറ്റവും തകർത്തത്. 4 വിക്കറ്റാണ് താരം നേടിയത്. വിജയത്തോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് മുന്നേറി. മാത്രമല്ല ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ സെമി ഫൈനലിലേക്കുമെത്തി.